സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായി പോകുന്നത് 9-ാം ക്ലാസ്സുകാരുടെ 5-ാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ രാഗ് ഗൗരി. രാഗ് ഗൗരി എന്ന സൂർദാസിൻ്റെ ഒരു പദ്യം നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു പാഠഭാഗത്തിൽ ശ്രീകൃഷ്ണനും അമ്മയായ യശോദയും തമ്മിലുള്ള കോൺവെർസേഷൻ സംഭാഷണമാണ് കവിതയുടെ രൂപത്തിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഈ ഒരു കവിത എഴുതിയിരിക്കുന്ന കവി സൂർദാസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഒരുപാട് കൃതികളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണന്റെ അനന്യനായ ഒരു ഭക്തൻ കൂടിയായിരുന്നു നമ്മുടെ സൂർദാസ്. സൂർദാസ് ഹിന്ദിക്ക് കൃഷ്ണകാവ്യക്ക് ശ്രേഷ്ഠ കവി. സൂർദാസ് ഹിന്ദിയിലെ കൃഷ്ണകാവ്യങ്ങളിലെ സർവശ്രേഷ്ഠ കവി, സർവശ്രേഷ്ഠനായ ഒരു കവിയായിരുന്നു. ഉൻകി പ്രാമാണിക രചനയും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രചനകളാണ് സൂർസാഗർ, സൂർസാരാവലി, സാഹിത്യലഹരി. അപ്പൊ സൂർസാഗറും സൂർസാരാവലിയും സാഹിത്യലഹരിയും നമ്മുടെ സൂർദാസിന്റെ പ്രസിദ്ധമായ കൃതികളാണ്. അപ്പോ ഈ ഒരു കവിത രചിച്ചിരിക്കുന്നത് ബ്രജഭാഷയിലാണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന ഹിന്ദിയൊക്കെ ഘടീബോലിയിലുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കിവിടെ പരീക്ഷയിൽ പ്രത്യേകമായും ചോദിക്കാറുള്ളത് ഘടീബോലി തന്നിട്ട് അതിന്റെ വ്രജഭാഷ വാക്കേതെന്നോ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ വ്രജഭാഷയിലുള്ള കവിതാവരികൾ തന്നിട്ട് ഒരുപക്ഷെ ഘടീബോലി വാക്ക് തരും. അത് നമ്മുടെ പേജ് നമ്പർ 86 ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഘടീബോലിയിലെ വാക്ക് ഇപ്പം എക്സാമ്പിളാണ് മാം. മാം എന്ന് പറയുന്ന ഘടീബോലി വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, മാം അമ്മയാണെന്നല്ലേ. അപ്പൊ അമ്മ എന്ന വാക്കിന്റെ, മാം എന്ന വാക്കിന്റെ വ്രജഭാഷ വാക്ക് ഏത് എന്ന് പരീക്ഷയിൽ ചോദിച്ചാൽ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന അമ്മ എന്ന വാക്കിന്റെ മയ്യ എന്ന വാക്കുണ്ട്, ആ വാക്കാണ് ഇവിടെ ഏത് വരിക വ്രജഭാഷ എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഈ കവിത പഠിക്കുമ്പോൾ മനസ്സിലാകും എന്താണ് വ്രജഭാഷ, എന്താണ് ഘടീബോലി എന്ന്. ഓക്കെ, നോക്കാം. രാഗ് ഗൗരി പദ് സൂർദാസ്. ഇവിടെ രാഗ് ഗൗരി എന്ന് പറയുന്ന പദാണ്, പദ് എന്ന് ഉദ്ദേശിക്കുന്നത് കവിത തന്നെയാണ്. അപ്പോൾ ഈ പദിൽ എന്തൊക്കെയാണ് സൂർദാസ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഈ പദിൽ ശ്രീകൃഷ്ണൻ അമ്മയായ യശോദയോട് പരിഭവങ്ങൾ പറയുന്നതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം. 1-ാം വരി, മയ്യ മോഹി ദാവു ബഹുത്ത് ഗിച്ചായോ മോസോ കഹത്ത് മോൾകോലീനു തോഹി ജസുമതി കബുജായോ. ഇവിടുത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് ഇവിടെ ഉള്ളത് അല്ലെ. മയ്യ അമ്മി, മോഹി എന്നോട് ദാവു ബഹുത്ത് ഗിച്ചായോ, എന്താ പറഞ്ഞേ അമ്മേ, ചേട്ടൻ ജ്യേഷ്ഠൻ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. ബഹുത്ത് ഗിച്ചായോ, ബഹുത്ത് വല്ലാതെ വളരെയധികം, ഗിച്ചായോ ദേഷ്യം പിടിപ്പിക്കുന്നു. ഇവിടെ ബാലകനായ ശ്രീകൃഷ്ണൻ അമ്മയായ യശോദയോട് പരാതി പറയുകയാണ്. മയ്യ അമ്മേ, മോഹിം എന്നെ, ദാവു ജ്യേഷ്ഠൻ ബഹുത്ത് ഗിച്ചായോ, വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. എന്താണെന്ന് നോക്കൂ, എന്തൊക്കെയാണ് ജ്യേഷ്ഠൻ, ആരാണ് ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠൻ, ബലരാമനാണ് അല്ലെ. അപ്പോൾ ഇവിടെ സെക്കൻഡ് വരിയിൽ മോസോ എന്നോട് കഹത്ത് എന്നോട് പറയാണ് മോൾകോ ലീനോ തോഹി, നിന്നെ വില കൊടുത്ത് വാങ്ങിയതാണ്. ജസുമതി കബുജായോ, നീ എപ്പോഴാ യശോദയ്ക്ക് ജനിച്ചത്, ആ നീ നിന്നെ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ്, നീ എന്നാണ് ഇവിടെ യശോദയ്ക്ക് പിറന്നത്, അതുകൊണ്ട് നീ ഇവിടുത്തെ കുട്ടിയല്ല, നിന്നെ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണെന്ന് എന്നോട് ജ്യേഷ്ഠൻ പറയുന്നു അമ്മേ എന്നിവിടെ ശ്രീകൃഷ്ണൻ അമ്മയോട് പരാതി പറയുന്നു. ഇവിടെ നമ്മൾ വ്രജഭാഷ ഘടീബോലി എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ സെക്കൻഡ് ലൈനിലെ ഫസ്റ്റ് വാക്ക് നോക്കുക, മോസോ മോസോ എന്നോട് അല്ലെ. ഘടീബോലിയിലേക്ക് അത് വരുമ്പോ മുജിസേ എന്നാണ്. ഓക്കെ, അതാണ് ഘടീബോലി വ്രജഭാഷ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ലൈൻ, കഹ കഹൗ യഹി റിസി കേ മാരേ കേലൻ ഹൗ നഹി ജാതു. യഹി റിസി, യഹി എന്ന് പറഞ്ഞ ഈ, ഈ റിസി ദേഷ്യം. കഹാ കഹോം ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ യഹി രിസി എനിക്ക് ദേഷ്യം വരുന്നത് കാരണം, കേ മാരെ കാരണം, ഗേലൻ കളിക്കാൻ, ഹൗം നഹി ജാതു, ഹൗ എന്ന് പറഞ്ഞ മേം ഞാൻ എന്ന അർത്ഥമാണ്. അപ്പോൾ ഈ ഒരു ദേഷ്യം കാരണം, എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ കാരണം ഞാൻ എന്ത് ചെയ്തില്ല, ഖേലൻ നഹി ജാതു കളിക്കാനെന്ന് ഞാൻ ബലരാമനോടൊപ്പം പോയില്ല എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. നെക്സ്റ്റ് വരി, പുനി പുനി കഹത്ത് കോൻഹേ മാതാ കോഹേ തുമരേ തുമരോ താതു. ആ വീണ്ടും പറയാണ്,
എന്നോട് ജ്യേഷ്ഠൻ പിന്നെയും പിന്നെയും പറയണമേ, പുനി പുനി കഹത്ത്, വീണ്ടും വീണ്ടും കഹത്ത് എന്നോട് ചോദിക്കുക, കോൻ ഹേ മാതാ, ആരാ നിന്റെ അമ്മ? കോഹേ തുമാരോ താതു, ആരാ നിന്റെ അച്ഛൻ? ആ പിന്നെയും പിന്നെയും എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, നിന്റെ അച്ഛൻ ആരാ, അമ്മ ആരാന്നൊക്കെ എന്നോട് ചോദിക്കുന്നു അമ്മേ എന്ന് കൃഷ്ണൻ യശോദയോട് പറയുന്നു. നെക്സ്റ്റ് ഇനിയുണ്ട്, ഗോരേ നന്ദ് ജസോദ ഗോരി, നന്ദഗോപർ വെളുത്തിട്ടാണ്, ജസോദ ഗോരി യശോദയും വെളുത്തിട്ടാണ്, തും കത്ത് ശ്യാമ ശരീർ, ആ നീ എങ്ങനെ കറുത്ത ശരീരക്കാരനായി, നീ എങ്ങനെ ഇങ്ങനെ ശ്യാമവർണ്ണനായി, നീ ഇവിടുത്തെ ആളല്ല, നീ നിന്നെ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, യശോദയും നന്ദഗോപരൊക്കെ വെളുത്തിട്ടാ, നീ മാത്രം എങ്ങനെ ഇങ്ങനെ കാർമുകിൽ വർണ്ണനായി എന്നൊക്കെ എന്നെ പറഞ്ഞ് ദേഷ്യ പിടിപ്പിക്കുന്നു അമ്മേ എന്ന് ഇവിടെ ശ്രീകൃഷ്ണൻ പറയുന്നു. ചുട്കി ധൈതേ ഹസ്ത് ഗ്വാൽ, ആ വിരൽ ഞൊടിച്ച് കളിയാക്കുകയാണ് ഗ്വാൽ, ആരാണ് ഗ്വാൽ എന്നിവിടെ പറയുന്നത്? ഗോപാലന്മാര്, അവിടുത്തെ ബാലഗോപാലന്മാരെല്ലാം എന്നെ കളിയാക്കിച്ചിരിക്കുകയാണ്. സപസിക്കേന്ദേത്ത് ബലവീർ, ഇതെല്ലാം പഠിപ്പിച്ചത് ആ ബലവീരാണ്, ബലരാമനാണ് ഇവരെ ഇതൊക്കെ പഠിപ്പിച്ചത്, അവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് ബലരാമനാണ്, അതുകൊണ്ട് ഗോപാലകന്മാരെല്ലാം എന്നെ കളിയാക്കിച്ചിരിക്കുന്നു അമ്മേ എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. തോ മോഹി കോമാരൻ സീക്കി ദാഉഹി കബഹു നഖീചൈ, എന്താ പറയുന്നത് ഇവിടെ? തുമോഹി കോമാരൻ സീക്കി, അമ്മയ്ക്ക് എന്നെ അടിക്കാനേ അറിയൂ, ദാഉഹി കബഹു നഖീചൈ, ജ്യേഷ്ഠനോട് ഒരിക്കലും അമ്മ ദേഷ്യപ്പെടുന്നുമില്ല, അമ്മ ജ്യേഷ്ഠനെ ദേഷ്യം പിടിപ്പിക്കാറൊന്നുമില്ലല്ലോ, അമ്മ എന്നെ എപ്പോഴും തല്ലാറില്ലേ, എന്നെ അടിക്കാനല്ലേ അമ്മയ്ക്ക് അറിയൂ എന്നിവിടെ ശ്രീകൃഷ്ണൻ ചോദിക്കുകയാണ്. മോഹൻ കോ മുഗിരിസ് സമയത്ത് ലക്കി ജസുമതി സുനി സുനിരീച്ചയി, മോഹൻ ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണക്കോ മുഖ്, ശ്രീകൃഷ്ണന്റെ മുഖം രിസ് സമയത്ത് ദേഷ്യം പിടിച്ചത് ലക്കി കണ്ടിട്ട് ജസുമതി യശോദയ്ക്ക് സുനി സുനിരീച്ചയി, ആ യശോദ മനസ്സാ ചിരിച്ചു, ശ്രീകൃഷ്ണന്റെ മുഖം ദേഷ്യം പിടിച്ചത് കണ്ടിട്ട് യശോദയ്ക്ക് മനസ്സിൽ ചിരിയാണ് വന്നത്. സുനഹു കാൻഹ്, അങ്ങനെ ശ്രീകൃഷ്ണനെ സമാധാനിപ്പിക്കാനായി അമ്മ പറയാണ്, സുനഹു കാൻഹ്, നീ കേൾക്കൂ കണ്ണ, ബലഭദ്ര ചവായി ജന്മത്തി ഹീക്കോ ദൂത്, ബലഭദ്രൻ എന്നിവിടെ ഉദ്ദേശിച്ചത് ബലരാമൻ ജന്മനാ കൊള്ളരുതാത്തവനാ, അവൻ ജന്മനാ കള്ളം പറയുന്നവനാ. സൂർ ശ്യാമോഹി ഗോദൻ കി സൗം ഹൗ മാതാ തൂപൂത്, ആ നീ അവൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ട, ശ്യാമോഹി ഗോദൻ, ഈ ഗോദനങ്ങളാണേ, ഈ ഗോദനമാണേ സത്യം, ഹൗ മാതാ, ഞാൻ നിന്റെ അമ്മയാണ്, തൂ നീ പൂത്, നീ എന്റെ പുത്രനുമാണ്, അപ്പോ നിന്നെ വില കൊടുത്ത് വാങ്ങിയതൊന്നും അല്ല, ഞാൻ നിന്റെ അമ്മയാണ്, നീ എന്റെ മകനുമാണ്, ബലരാമൻ ജന്മനാ കള്ളം പറയുന്നവനാണ് എന്നൊക്കെ അമ്മ യശോദ ശ്രീകൃഷ്ണനെ സമാധാനിപ്പിക്കുന്നു. ഇത്രയുമാണ് നമ്മുടെ രാഗ ഗൗരി എന്ന് പറയുന്ന ഈ പദമുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് ഇപ്പോ നമ്മൾ പഠിച്ചു മയ്യ, മയ്യ എന്ന് പറഞ്ഞ അമ്മാം ആം എന്നാണ് അതിന്റെ ഗഡീബോലി വരിക. മോഹിം എന്ന് പറഞ്ഞ മുജെ എന്നാണ് വരിക. അതുപോലെ തന്നെ മോസോ മുജ്സേ, അതുപോലെ തോഹി തുജേ, കഹോ എന്ന് പറഞ്ഞ ക്യോ, യഹി എന്ന് പറഞ്ഞ യേ, അതുപോലെ പുനി പുനി ബാർ ബാർ, താതു പിതാണ്, രിസ് ക്രോധ്, ദേഷ്യം എന്ന വാക്കിന്റെ വ്രജഭാഷയാണ് രിസ് എന്നിവിടെ കൊടുത്തിട്ടുള്ളത്. ദേക്കർ എന്ന വാക്കിന്റെ വ്രജഭാഷ ലഖി എന്നാണ്. പൂത് പുത്ര്, പുത്രൻ എന്ന വാക്കിന്റെ വാക്കായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യശോദയും ശ്രീകൃഷ്ണനും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് വാർത്താലാപ് അല്ലെങ്കിൽ ബാത്ചീത്ത് എന്ന രീതിയിലാണ് പരീക്ഷയിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റിയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ പാഠഭാഗം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.